വെള്ളാപ്പള്ളി നടേശന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് ഹൈക്കോടതി വിധിയെന്ന് മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ ലാഭേച്ഛയോടെയാണ് നേതൃത്വം സംഘടനയെ കൊണ്ടു നടന്നത്. 30 ലക്ഷത്തോളം പേർക്ക് വോട്ടവകാശം എന്നത് സങ്കീർണമാണെങ്കിലും മാറ്റം അനിവാര്യമാണെന്നും വിദ്യാസാഗർ പ്രതികരിച്ചു. ഈ കഴിഞ്ഞ 10, 15, 20 കൊല്ലമായിട്ട് SNDP യോഗത്തെ കൊണ്ടു നടക്കുന്ന ആ ജനാധിപത്യവും സുതാര്യതയും ഇല്ലാത്ത ശൈലി അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ്. ഇത് ഗുരുദേവൻ ഇത് കണ്ടു മടുത്തിട്ട് ഗുരുദേവനായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന ഒരു കൊടുത്തു വച്ചിരിക്കുന്ന ഒരു ശിക്ഷയാണ്. SNDP യോഗത്തെ തന്നെ വലിയ വാരിക്കുഴിയിൽ അകപ്പെടുത്തിയിരിക്കുക. കാരണം ഇതിനകത്തു നിന്ന് ഈ 30 ലക്ഷം പേർക്ക് വോട്ടവകാശം കൊടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് യോഗത്തെ സംബന്ധിച്ചോളം വലിയ ബദ്ധപ്പാടും വലിയ ഭാരിച്ച പണച്ചെലവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അസംബ്ലി ഇലക്ഷനിൽ ഒരു ഇലക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1.25 ലക്ഷമാണ് വോട്ടർ പട്ടിക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ എന്തെല്ലാം സന്നാഹങ്ങൾ ഒരുക്കിയാലാണ് ഒക്കണേ. അപ്പോൾ 30 ലക്ഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്രയാണ്? 15ഓ 18ഓ അസംബ്ലി ഇലക്ഷൻ്റെ ഒരു സ്ട്രെങ്താണ്. അവിടെ മുഴുവനും തിരഞ്ഞെടുപ്പ് നടത്തുക, ഇങ്ങനെ ഈ രീതിയിൽ നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ബദ്ധപ്പാടാണ്. പക്ഷേ അതില്ലാണ്ട് നിർവാഹമില്ല. ഏതായാലും അതിന് വഴിതുരുക്കുന്ന മറ്റൊരു കേസും കൂടെ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അത് 1 ഫെബ്രുവരി 1 തീയതി വാദത്തിന് വന്നിരിക്കുക.